ലോകത്തിൻ സാന്നിധ്യം, ദീപവചനത്തിൻ അഭിഷേകം, മഹിമയിൽ മാനിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 54 തിരുവചനം. സങ്കീർത്തകൻ തൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ദൈവസന്നിധിയിൽ നടത്തുകയാണ്. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് കർത്താവിൻ്റെ കൽപ്പനകളായിരുന്നു എൻ്റെ ഗാനം. എത്ര മനോഹരമായ വചനമാണ്! നമ്മൾ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ്. നമ്മളിവിടെ പ്രവാസികളാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ സങ്കീർത്തകൻ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? തീർത്ഥാടകനായ പരദേശിയായ ഞാൻ പാർക്കുന്നിടത്ത് എൻ്റെ ഗാനം കർത്താവിൻ്റെ കൽപ്പനകളായിരുന്നു. പരിശുദ്ധ വചനത്തിൽ ആനന്ദം കണ്ടെത്തി, ദൈവവചനത്തെ ആദരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കുക എന്നുള്ളത് അതെത്ര ശ്രേഷ്ഠമാണ്! ഈ ലോക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് കർത്താവിൻ്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രഖ്യാപിക്കാം, കർത്താവേ, അങ്ങയുടെ വചനങ്ങളാണ് ഈ ലോക ജീവിതത്തിൽ എൻ്റെ ഗാനം. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ ആനന്ദം, എൻ്റെ തലമുറയുടെ കരുത്ത് അങ്ങയുടെ നിർമ്മലമായ വചനങ്ങളാണ്. ഈ സങ്കീർത്തന വചനത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മക്കളെ കുറിച്ചുള്ള ആകുലതകൾ, അവരെ വഴിവിട്ട ജീവിതം കണ്ട് നൊന്തുനീറി കഴിയുന്ന എത്രയെത്രയോ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ, നിസ്സാര കാര്യങ്ങളെ പ്രതിയുള്ള കുടുംബ കലഹങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ചകൾ, ഇതെല്ലാം നമ്മെ ഇന്ന് ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്റെ സഹോദര സഹോദരി, നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും സർവശക്തനും സർവാധിപനുമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഈ വിശ്വാസ യാത്രയിൽ ഒറ്റയ്ക്കല്ല. നമ്മെ വിളിച്ച കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അവിടുത്തെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് വലത് കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ദൈവവചനമയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ, കർത്താവിന്റെ ആത്മാവേ ഞങ്ങളെ ഉണർത്തണമേ, കർത്താവിന്റെ വചനമേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു മനസ്സോടെ പാടുകയാണ്. നമ്മെ വിളിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ വിശ്വാസ യാത്രയിൽ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകളുണ്ട്, പ്രതികൂലങ്ങളുടെ പേമാരികളുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ അസ്വസ്ഥനാകരുത്. വിളിച്ച കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവിന്റെ കരം പിടിച്ച് ഈ വിശ്വാസ യാത്ര ധീരതയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പാടുകയാണ്, കർത്താവിനെ ആരാധിക്കുകയാണ്. We worship Lord. We anoint Lord. Amen. Amen. കരഘോഷത്തോടെ പാടാ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും.
സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനീര എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നാട്. അത് ഉറച്ചൊരു തീരുമാനമാകട്ടെ. കർത്താവിന്റെ പക്ഷത്തെ അച്ഛനേക്കാളും എന്റെ പ്രയോറിറ്റി എന്റെ കർത്താവിനാണ്. അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങൾക്കാണ്. കർത്താവിന്റെ കരം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്ന സമയം, കെട്ടുകൾ പൊട്ടുന്ന സമയം, മുഖങ്ങൾ ഒടിയുന്ന സമയം, അനേക ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന സമയം. ആത്മാവേ ഭവനങ്ങളിലേക്ക് വരണമേ, ജീവിതങ്ങളെ സുഖപ്പെടുത്തണമേ. യേശുവിനായി ഞാൻ പൊരുതും, യേശുവിനായി ഞാൻ പൊരുതും, യേശുവിനായി ഞാൻ പൊരുതും, ആമേൻ. യേശുവിനായി ഞാൻ പൊരുതും, വചനത്തിനായി ഞാൻ പൊരുതും, വചനത്തിനായി ഞാൻ പൊരുതും. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്നൊന്നിച്ചൊരൊറ്റ വിളി, യേശുവേ ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, പരിശുദ്ധമായ വചനങ്ങൾ അയച്ച് പതിനായിരങ്ങളെ സുഖപ്പെടുത്തണമേ, കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളിലേക്ക് വരണമേ, ആയിരങ്ങളെ ശുദ്ധീകരിക്കണമേ, സഭയെ നവീകരിക്കണമേ, കൂട്ടായ്മകളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ, കർത്താവിന്റെ വചനത്തിന് അനന്ത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം ഞങ്ങളിൽ സംഭവിക്കട്ടെ. റിലീസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപ ചെയ്യണമേ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. അനോയിന്റസ്, അനോയിന്റസ്, ദൈവവചനത്തിന്റെ അത്ഭുത അഭിഷേകം. കർത്താവിന്റെ വചനത്തിന് അനന്ത ശക്തിയാൽ ഞങ്ങൾ മുദ്ര ചെയ്യപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രകാശിതമാകട്ടെ. ഞങ്ങളുടെ തലമുറകൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ വചനത്തെ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കാം. ശാലോം ടെലിവിഷനിലൂടെ വിവിധങ്ങളായ ശുശ്രൂഷകൾ നൽകി നമ്മെ ദിനംതോറും വഴി നടത്തുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, പരിശുദ്ധ വചനത്തെ കാക്കുന്നവരാകുക. ദൈവവചനത്തെ കാക്കുന്നവരായി നാം മാറുക. ഈ കാലഘട്ടത്തിലെ ഈ വചന സന്ദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പ്രത്യേകമായി ഒരു ദേശത്തോ ഒരു സ്ഥലത്തോ ഒരു രാജ്യത്തോ അല്ല, ലോകവ്യാപകമായ ക്രൈസ്തവ വിരുദ്ധത നമ്മൾ ഇന്ന് കാണുകയാണ്. പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം നമ്മൾ ദിനംതോറും കാണുന്ന കേൾക്കുന്ന അനുഭവങ്ങൾ എന്താണ്? ദൈവവചനത്തെ അവഹേളിക്കുന്ന, ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി അപഹസിക്കുന്ന, കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ക്രൈസ്തവ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്തിൽ ആകമാനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ ക്രൈസ്തവരായ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ വിശ്വാസത്തെ അടുത്തറിഞ്ഞ് നമ്മെ തെരഞ്ഞെടുത്തവനായ നമ്മുടെ കർത്താവിൻ്റെ
അത്ഭുത നാമത്തിന്റെ ശക്തിയും യോഗ്യതയും മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ വചനത്തിന്റെ അനന്തമായ യോഗ്യതകളും ഈ വചനത്തിന്റെ ആധികാരികതയും ഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി വചനത്തെ കാക്കുന്നവരും എവിടെയും ധീരതയോടെ കർത്താവിന്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. വെളിപാട് പുസ്തകം 9:21 തിരുവചനം, തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെ കുറിച്ച് അവർ അനുതപിച്ചില്ല. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? തങ്ങളുടെ കൊലപാതകം, മോഷണം, വ്യഭിചാരം, മന്ത്രവാദം എന്നിവയെ കുറിച്ച് അവർ അനുതപിച്ചില്ല. ആ വാക്ക് ശ്രദ്ധിച്ച്, അവർ അനുതപിച്ചില്ല. നോ റിപ്പന്റൻസ്. പാപബോധം നഷ്ടപ്പെട്ടു പോയൊരു തലമുറ, മാനസാന്തര കൃപ ഇല്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം, വിവിധങ്ങളായ ദുഷിപ്പുകളും പാപം മ്ലേച്ഛതകളും വ്യഭിചാരം. നമ്മൾ ഇന്ന് കേരളത്തെ നടുക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. മ്ലേച്ഛമായ തിന്മകള്, അക്രമങ്ങള്, അനീതികള്, കൊലപാതകങ്ങള്, ജഡപാപങ്ങള് എന്നു വേണ്ട, നമ്മുടെ മനസ്സാക്ഷിയെ ഒരുപാട് ദുഃഖിപ്പിക്കുമാറുള്ള വാർത്തകളും സംഭവങ്ങളും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വചനത്തിൽ വ്യക്തമായി ആത്മാ പറയുന്നു, ഈ കഠോരമായ തിന്മകൾ ചെയ്തിട്ടും അവർ അനുതപിച്ചില്ല, അനുതപിച്ചില്ല. സഹോദരങ്ങളെ, അനുതാപം നഷ്ടപ്പെട്ടു പോയൊരു തലമുറയിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയങ്ങൾക്ക് കഠിനത സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ എന്ത് ചെയ്യാൻ എന്ത് പറയാൻ നമുക്കൊരു മടിയില്ല. നമ്മുടെ മനസ്സാക്ഷി നമ്മൾ കുറ്റപ്പെടുത്തില്ല, കാരണം മനസ്സാക്ഷി കരിഞ്ഞുപോയി. ആരെ ഉപദ്രവിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും തിന്മ ചെയ്യാനും കൊല നടത്താനും ഏതൊക്കെ രീതിയിലുള്ള മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യാനും വഴിവിട്ട അരാജകത്വത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും നമുക്കൊരു മടിയുണ്ടാവില്ല. കാരണം എന്താ? നമ്മുടെ മനസ്സാക്ഷി കരിഞ്ഞുപോയി, ഹൃദയം കഠിനമായി, ഹൃദയത്തിനെ കഠിനത ബാധിച്ചതാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാലഘട്ടത്തിലെ ഇപ്രകാരമുള്ള ദുഷിപ്പിന്റെ വക്രതയുടെ നാളുകളിലെ പരിശുദ്ധ വചനം എന്താ നമ്മോട് പറയുന്നത്? 94:16 കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരെനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരെ എഴുന്നേൽക്കും? ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും? എന്റെ വചനത്തെ ആദരിക്കുവാൻ, എന്റെ വചനത്തെ കാക്കുവാൻ, എവിടെയും പരിശുദ്ധ വചനത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ഈ തലമുറയിൽ ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും? എന്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മോടാണ് ഈ ചോദ്യം കർത്താവ് ചോദിക്കുന്നത്. നമ്മുടെ ചങ്കിലേക്ക് ഇതേറ്റെടുക്കണം. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? ഐ ആം റെഡി ലോർഡ്, വി ആർ റെഡി ലോർഡ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം തരുവാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും? ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും? പാപത്തിനെതിരെ, അക്രമത്തിനെതിരെ, മ്ലേച്ഛതയ്ക്കെതിരെ, ഈ ലോകത്തിന്റെ ദുഷിപ്പുകൾക്കെതിരെ ആരെനിക്ക് വേണ്ടി നിലകൊള്ളും? നമുക്ക് പറയാം, കർത്താവെ ഞങ്ങൾ റെഡിയാണ്, വി ആർ റെഡി ലോർഡ്, ഞങ്ങൾ അതിനുവേണ്ടി അഭിഷേകം ചെയ്യണമേ. 21:14 ജോബിന്റെ പുസ്തകത്തിലാണ്. അവിടെ ഈ ആ തലമുറ ദൈവത്തോട് പറയുന്നു, ദൈവമേ ഞങ്ങളെ വിട്ടു പോവുക, അവിടുത്തെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിച്ച്, ദൈവത്തെ ആവശ്യമില്ലാത്തൊരു തലമുറ. കാരണം ദൈവം ഒരു ബാധ്യതയാണ് പലർക്കും. ദൈവത്തിന്റെ കൽപ്പനകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് തോന്നിയതുപോലെ നടക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ വചനം എന്നോട് ചില കാര്യങ്ങൾ നോ പറയുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടമല്ല. ജഡപാപങ്ങൾ, ലൗകിക സന്തോഷങ്ങൾ, മദ്യപാനം, മ്ലേച്ഛ പ്രവൃത്തികൾ, ലോകത്തിലെ ദുർനടപ്പുകള്, ഇതെല്ലാം പരിശുദ്ധ വചനം നോ പറയുക. എന്നാൽ ഞാൻ എന്താ പറയുന്നത്? മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം എന്റെ അവകാശം. ഈ ശരീരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കണേ. അവിടെ വചനത്തിന് പ്രസക്തിയില്ല, അവിടെ ദൈവത്തിന് സ്ഥാനമില്ല.
ഈ ലോകത്തിന്റെ ഭോഗേച്ഛകൾ ആസ്വദിക്കാൻ വേണ്ടി കർത്താവിന്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ, അതിന്റെ വിനാശങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഓരോ വാർത്ത കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുമാർ, പലരുടെയും പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നു. എന്തൊക്കെയെന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം ഇതെന്താ ഈ തകർച്ചയുടെ കാരണം. ദൈവത്തെ തള്ളിക്കളഞ്ഞു, ദൈവവചനത്തെ നിരാകരിച്ചു, ഞാൻ എനിക്ക് സ്വന്തം വഴിക്ക് പോയി. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈ വചനത്തെ നമുക്ക് ചങ്കായി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? എവിടെയും ദൈവവചനത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവിന്റെ വചനത്തിൽ വ്യാപരിച്ചുകൊണ്ട് നഷ്ടങ്ങളോ സഹനങ്ങളോ വേദനകളോ വചനത്തെ പ്രതി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും ദൈവവചനത്തെ അനുസരിക്കുവാനും കൽപ്പനകളെ പാലിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട് സഹോദരങ്ങളെ. വെളിപാട് പുസ്തകം 13:5-6 വചനങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമാണ് ഈ കാലഘട്ടത്തിലെ. അവിടെ 5 പറയാണ്, ദൈവദൂഷണവും വൻപും പറയുവാൻ അതിനൊരു വാ നൽകപ്പെട്ടു. അതിന് വായി നൽകപ്പെട്ടു. എന്തു പറയാനാ വാ നൽകപ്പെട്ടത്? ദൈവദൂഷണം പറയാൻ, ദൈവത്തെ ദുഷിക്കാൻ, ദൈവത്തെ നിഷേധിക്കാൻ, ദൈവവചനത്തെ പരിഹസിക്കുവാൻ, അവഹേളിക്കുവാൻ, നിന്ദിക്കുവാൻ, അപമാനിക്കുവാൻ അതിനെ ഒരു വായി നൽകപ്പെട്ടു. വെളിപാട് 13:6 വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ദൈവത്തിനെതിരെ ദൂഷണം പറയുകയും കർത്താവിന്റെ നാമത്തെ പരിഹസിക്കുകയും ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലത്തെ നിന്ദിക്കുകയും സ്വർഗവാസികൾക്കെതിരെ വമ്പ് പറയുകയും ചെയ്യുന്ന ഒരു വാതിന് നൽകപ്പെടുകയാണ്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എന്താ കാണുന്നത് എന്റെ സഹോദരങ്ങളെ? ഇന്ന് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയാണ്. എവിടെയും ദൈവമായ കർത്താവിനെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ മാറ്റി നിർത്തുന്ന കർത്താവിന്റെ കൽപ്പനകളെ, അവിടുത്തെ പരിശുദ്ധ വചനങ്ങളെ അവഹേളിക്കുന്ന അനേകം പ്രസ്താവനകള്, പ്രവർത്തികള്, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകള്, അതുപോലെയുള്ള സ്റ്റോറികള് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്രൈസ്തവ വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യുന്നു, ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ, ക്രിസ്ത്യാനിറ്റിയെ തന്നെ വാഴ്ചവിട്ടിത് കളയുവാൻ പല സംഘടിത ശക്തികളും ഇന്ന് ഒറ്റക്കെട്ടായി കൂട്ടം കൂട്ടമായി പ്രവർത്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കേ. ദൈവത്തിനെതിരെ ദുഷിച്ചു പറയാൻ അതിന് വാക്ക് നൽകപ്പെട്ടു. കർത്താവിന്റെ വചനത്തെ അവഹേളിക്കുവാൻ അത് വാക്ക് തുറന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എന്താ കാണുന്നത്? നിരീശ്വര ചിന്തകള്, നിരീശ്വര ശക്തികള്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല ഇതൊരു പബ്ലിക് മീഡിയ തന്നെ പലതും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുകയില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ദുഷിക്കുകയാണ്, ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തെ അവഹേളിക്കുന്നു, പരിഹസിക്കുന്നു, ദൈവ കൽപ്പനകളെ ദുഷിക്കുന്നു, കർത്താവിന്റെ കൽപ്പനകൾ അതിശയിപ്പിക്കുന്നു. ലോകത്തിന്റെ പൊതുബോധത്തിന്റെ മുൻപിൽ കർത്താവിന്റെ അതിപരിശുദ്ധമായ വചനങ്ങളെ പരസ്യമായി നിന്ദിക്കുന്ന എത്രയെത്രയോ സംഭവങ്ങൾ ഈ അടുത്ത നാളുകളിൽ നമ്മൾ കാണുകയുണ്ടായി. ഇതിലൂടെ എല്ലാം എന്താണ് സ്വർഗം നമ്മോട് പറയുന്നത്? നീ ഒരു ക്രൈസ്തവനാണെങ്കിൽ, നീ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, എന്റെ സഹോദര സഹോദരി, നമ്മുടെ ദൗത്യം എന്താണ്? മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ കർത്താവിന്റെ വചനത്തെ കാക്കും, ഞാൻ ദൈവവചനത്തെ മുറുകെ പിടിക്കും, ഞാൻ എൻ്റെ വചനത്തെ ഉയർത്തും, ഞാൻ ദൈവവചനത്തിൽ വ്യാപരിക്കും. ഈ ഒരു ഉറച്ച നിലപാട് ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട സമയമായി എന്ന് ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് ഡേവിഡിനെ, പഴയ നിയമത്തിലെ
ദൈവത്തിന്റെ മാനസപുത്രനായിരുന്ന ദാവീദിന് ഒത്തിരി ഇഷ്ടമാണ്. ദാവീദ് വെറും ഒരു ഇടയച്ചെറുക്കനായിരുന്നു. എൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഇടയച്ചെറുക്കൻ. അവൻ്റെ ജ്യേഷ്ഠന്മാരെ ഏലാ താഴ്വരിൽ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ഈ ജ്യേഷ്ഠന്മാർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുവാൻ ദാവീദ് പോവാണ്. അപ്പൊ ഈ ഏലാ താഴ്വരയില് ഗത്തുകാരനായ ഒരു ഫിലിസ്തീനായ മല്ലൻ ഗോലിയാത്ത് എന്നവൻ്റെ പേര്, രാക്ഷസ തുല്യനായ, വളരെ വലിയ രാക്ഷസ തുല്യനായ ഒരു മല്ലനായിരുന്നു ഗോലിയാത്ത്. ഏകദേശം 10 അടി ഉയരം, 2 ആളുടെ ഹൈറ്റ് അവനുണ്ട്. അവൻ്റെ കുന്തും പടച്ചട്ടയുടെ ഭാരമൊക്കെ പരിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. ഇവൻ വന്ന് ഇസ്രായേൽ പാളയത്തിനരികിൽ വന്ന് ഗർജിക്കുകയാണ്. ഇസ്രായേൽ ദൈവത്തെ പരിഹസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ ദുഷിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സേനയായ ഇസ്രായേൽ ജനത്തെ അവഹേളിച്ചുകൊണ്ട് ഇവൻ ദുഷിപ്പ് പറയാണ്. പക്ഷെ ആരും ഒരു മറുചോദ്യം ഉയർത്താനില്ല. രാക്ഷസ തുല്യനായ ഈ ഗോലിയാത്തിന്റെ ഗർജനം കേൾക്കുമ്പോൾ ഇസ്രായേൽക്കാരെല്ലാം പേടിച്ച് വിറയ്ക്കുകയാണ്. അവർ ഭയചകിതരാവുകയാണ്. അവർക്കൊന്നും ഉരിയാടാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് തൻ്റെ ജ്യേഷ്ഠന്മാർക്ക് ആഹാരവുമായി ഇടയച്ചെറുക്കനായ ദാവീദ് ഈ ഏലാ താഴ്വരയിലെത്തുന്നത്. ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ അനോയിന്റിങ് ഉണ്ടായിരുന്നു. യെസ്, ആത്മാവിന്റെ ഫയർ, ദൈവത്തിന്റെ ശക്തി ദാവീദിന് മേലുണ്ടായിരുന്നു. അനോയിന്റഡ് പേഴ്സൺ, അവൻ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു. ഈ അഭിരുചേതനായ ജാതിയനായ ഗോലിയാത്ത് വന്ന് പരിശുദ്ധനായ ദൈവത്തെ അപഹസിക്കുകയും ദൈവത്തിന്റെ സേനകൾ ദുഷിക്കുന്നതും കണ്ടപ്പോൾ ദാവീദിന് മേൽ പകരപ്പെട്ട അഭിഷേകം അവനിൽ ജ്വലിക്കാൻ തുടങ്ങി, തീ പോലെ കത്താൻ തുടങ്ങി. ഇതാ ഇസ്രായേൽ ക്യാമ്പിൽ നിന്ന് ആദ്യത്തെ ഒരു മറുചോദ്യം. പരിശുദ്ധനായ ദൈവത്തെയും ദൈവത്തിന്റെ സേനകളെയും നിന്ദിക്കാൻ അപരിചിതനായ നീ ആരാടാ? ഓ, എന്നാ ഒരു ചോദ്യം! നീ ആരാണ് ദൈവത്തെ പരിഹസിക്കാൻ? നീ ആരാടാ? നീ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തെ അവഹേളിക്കാൻ നിനക്ക് എവിടെ ധൈര്യം കിട്ടിയടാ? നീ ആരാണെന്ന് പറഞ്ഞ് ചങ്കുറപ്പോടെ ഒരു മറുചോദ്യം ചോദിക്കുക. ഗോലിയാത്ത് നോക്കിയപ്പോൾ വെറും ഒരു ഇടയ ഒരു ചെറുക്കൻ. ഗോലിയാത്തിന് പുച്ഛം തോന്നി. ഗോലിയാത്ത് പറഞ്ഞു, എടാ ചെറുക്ക, ഒരു വടിയുമായി നീ എൻ്റെ അടുത്തേക്ക് വരാൻ, ഞാനൊരു പട്ടിയാണടാ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധനായ ദൈവത്തെ അവഹേളിക്കുന്നത് കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങളെ അപഹസിക്കുകയും നിന്ദിക്കുകയും കണ്ടപ്പോൾ കണ്ടു ദാവീദിന് മേലുള്ള അഭിഷേകം അവനിൽ ജ്വലിക്കുക. ഇതാ നമുക്കുണ്ടാകേണ്ടത്. ക്രൈസ്തവ വിശ്വാസത്തെ അപഹസിക്കുമ്പോഴും കർത്താവിന്റെ വചനത്തെ ബോധപൂർവം അവഹേളിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതുപോലത്തൊരു വിശ്വാസത്തോടും വചനത്തോടും ദൈവരാജ്യത്തോടും സഭയോടുമുള്ള സ്നേഹത്തെ പ്രതിയുള്ള ഒരു ജ്വലനം ഉണ്ടാകണം. നമ്മൾ നിസ്സംഗതയിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും പോകരുത്. കർത്താവിന്റെ ആത്മാവിന് യോജിച്ച വിധത്തിൽ ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് നിറക്കുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും വേണം ഈ കാലഘട്ടത്തിലെ. അത് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. 45-ാം വചനം 1 സാമുവേൽ 17 ദാവീദ് പറയും, ഗൊലിയാത്തെ നീ നിന്ദിച്ച, നീ പരിഹസിച്ച ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ നിന്റെ മുൻപിലേക്ക് വരുന്നത്. ഇന്ന് എന്റെ ദൈവം നീ നിന്ദിച്ച ഇസ്രായേലിന്റെ പരിശുദ്ധനായ എന്റെ ദൈവം നിന്നെ എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. എന്നൊരു ഫെയ്ത്ത്, എന്നൊരു വിശ്വാസമാണ്. ദാവീദ് എന്താണോ വിശ്വാസത്തോടെ പറഞ്ഞതുപോലെ സംഭവിച്ചു. എന്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിന് അത്ഭുതകരമായ വിജയം ഈ ഇടയ ചെറുക്കനിലൂടെ ദൈവം നേടിക്കൊടുത്തു. അവൻ കർത്താവിന്റെ മഹത്വം കാത്തു. അവൻ കർത്താവിന്റെ മഹത്വത്തെ കാക്കുകയാണ്, കർത്താവിന്റെ നാമത്തുയർത്തുകയാണ്. ഈ ഒരു തലമുറയിൽ എൻ്റെയും നിങ്ങളുടെ ദൗത്യം ഇതാ സഹോദരങ്ങളെ. നമ്മുടെ തൊഴിൽ മണ്ഡലങ്ങളിൽ, നമ്മൾ വ്യാപരിക്കുന്നിടങ്ങളിൽ, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ, നമ്മൾ എവിടെയായിരുന്നാൽ അവിടെയൊക്കെ നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായി ദൈവവചനത്തെ കളിയാക്കുന്ന വിധത്തിൽ, വചനത്തെ അപഹസിക്കുന്ന വിധത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ടായിരിക്കാം. നമ്മൾ അനുവദിക്കരുത്. തമാശകൾ പറയാം, അത് വചനം വെച്ചല്ല തമാശ പറയേണ്ടത്. വചനം വെച്ചല്ല നമ്മൾ മറ്റുള്ളവരെ നമ്മൾ കളിയാക്കേണ്ടത്. ഇത് പരിശുദ്ധ വചന. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് നിനക്ക് കളിയാക്കാനുള്ളതല്ല.
നിനക്ക് പരിഹസിക്കാനുള്ളതല്ല. ഇത് ക്രൈസ്തവരുടെ ചങ്കാണിത്, ക്രൈസ്തവരുടെ ചങ്കാണ് പരിശുദ്ധ ബൈബിൾ. ഈ സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം സഹോദരങ്ങളെ. ഈ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടാകണം. വെളിപാട് 3:10 ആ ഒരു വചനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ കർത്താവ് ഫിലദൽഫിയ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു അപ്രൂവൽ, ഒരു അംഗീകാരമുണ്ട്. ആ വചന പ്രകാരമാണ് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു, നീ എന്റെ വചനത്തെ കാത്തു. ഓ, എന്നാ ഒരു റിവാർഡാ, നീ എന്റെ വചനം കാത്തു. കർത്താവിന് എന്നെയും നിന്നെയും നോക്കി ഇത് പറയാൻ പറ്റൂ, മൈ സൺ, എന്റെ മകനെ, എന്റെ മകളെ, നീ എന്റെ വചനം കാത്തു. നിന്റെ കുടുംബത്തിൽ, നിന്റെ തൊഴിൽ മേഖലകളിൽ, നിന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ, നീ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നീ എന്റെ വചനം കാത്തു, നീ എന്റെ വചനം കാത്തു, നീ എന്റെ വചനം കാത്തു. നമ്മുടെ ജീവിതത്തെ നോക്കി കർത്താവിന് പറയാൻ പറ്റുമോ? എങ്കിൽ ഈ ജീവിതം ബ്ലെസ്സഡാ, അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അല്ലാതെ കുറെ ഭൗതികമായി ലൗകികമായ കുറെ നേട്ടം കിട്ടിയിട്ട് എന്ത് കിട്ടാനാ? ഈ ശ്വാസം നിലച്ചാൽ കഴിഞ്ഞില്ലയല്ലേ, ഒരു മുട്ടു സൂചി എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? എത്ര കൊച്ചുകുട്ടികൾ വരെ കുഴഞ്ഞു വീട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില്. എന്റെ സഹോദര സഹോദരി, നമുക്കൊന്നും ഈ ലോകത്തിൽ കൊണ്ടുപോകാനില്ല. പിന്നെ എന്തിനാ നിന്റെ ഈ അഹങ്കാരം? എവിടേക്കാ നിന്റെ ഈ പോക്ക്? ഈ സത്യം മനസ്സിലാക്കി എളിമപ്പെടുക സഹോദരങ്ങളെ. താഴ്മയുള്ളവരാകുക, ദൈവവചനത്തെ കാക്കുക, വചന അനുസരിക്കുക, കൽപ്പനകൾ പാലിക്കുക, വചനത്തിൽ ജീവിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരു തീരുമാനമുണ്ടാക്കുക, വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഞാൻ വചനത്തെ കാക്കും, ഞാൻ പരിശുദ്ധ വചനത്തെ കാക്കും, ഞാൻ എവിടെയും ദൈവവചനത്തെ ഉയർത്തും. ഈ ഒരു തീരുമാനത്തോടെ നമുക്ക് കൂടുതൽ കർത്താവിനോട് സ്നേഹമുള്ളവരാകാം, കർത്താവിൻ്റെ നാമത്തെ വഹിക്കുന്നവരായി നമുക്ക് മാറാം. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം.